ും വഹമ്മ വർക്കാത്തു പ്രിയമുള്ളവരെ നമ്മളൊരു വഴിയിലൂടെ ഇങ്ങനെ പോവുകയാണ് ആ സമയത്ത് നമ്മൾ നമ്മുടെ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ട് റോഡിൻ്റെ ഏത് വശത്തുകൂടെ നടക്കണം എന്ന് നമുക്കറിയാം അതെല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് കൊണ്ട് നമ്മളിങ്ങനെ നടന്നു പോവുകയാണ് ആ സമയത്ത് എതിരെ ഒരു പാണ്ഡിലൂർ ഇങ്ങനെ ചീറി പാഞ്ഞു വരുന്നു നമ്മൾ നമ്മളെന്ത് ചെയ്യും എന്തു ചെയ്യും ഞാൻ എൻ്റെ റൂട്ടിലൂടെയാണല്ലോ ഞാൻ എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടുണ്ടല്ലോ നിയമങ്ങൾ പാലിക്കാത്തത് പാണ്ഡ്യ ലോറി ഡ്രൈവറല്ലേ എന്ന് പറഞ്ഞ് ബലം പിടിച്ചിങ്ങനെ നിൽക്കുമോ ബുദ്ധിയുള്ള പോലെ നിൽക്കില്ല അല്ലേ വേഗം മാറി കൊടുക്കും അല്ലേ വേഗം മാറിക്കൊടുക്കും ഏ അവിടെ മാറിക്കൊടുക്കലാണ് ബുദ്ധി മനുഷ്യൻ ഓരോ വിഷയത്തിനോടും രണ്ട് രീതിയിലാണ് പ്രതികരിക്കുക ഒന്നുകിൽ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഫൈറ്റ് ചെയ്യാൻ അതിന് അതിൻ്റെ തരവും സന്ദർഭമൊക്കെ നോക്കിയിട്ടാണ് ഫൈറ്റ് ചെയ്യാൻ നിൽക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്താണ് ഫ്ലൈറ്റാണ് അവിടെ നിന്ന് മാറിപ്പോയലാണ് ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നേരിട്ട് കൊണ്ടുവരാം ഈ പാണ്ഡിലോറി ആവുന്നത് ചിലപ്പോൾ അടുത്ത കുടുംബമാവാം അമ്മായിയമ്മയാവാം മരുമോളാവാം അല്ലെങ്കിൽ ഭർത്താവ് ആവാം ഭാര്യയാവാം കുടുംബക്കാരാവാം ബന്ധുക്കളാവാം കൂട്ടുകാരാവാം ആരുമാവാം ചിലപ്പോൾ അപരിചിതരുമാവാം ഇങ്ങനെ കയറി വരുന്ന പാണ്ഡിലോറികൾക്കെതിരെ നമ്മൾ ബലം പിടിച്ചിട്ടെന്ന് കാര്യമില്ല നമ്മൾ മാറിക്കൊടുക്കുക ഒലിപ്പൊയ്ക്കോട്ടെ ചില വണ്ടികളൊക്കെ രാത്രി കാലങ്ങളിൽ ചില വണ്ടികൾ നമ്മൾ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കും എന്തിനാണ് ആ വണ്ടിയിൽ നിറച്ച് മാലിന്യങ്ങളാണ് ഈ മാലിന്യങ്ങൾ കൊണ്ട് നടക്കുന്ന വണ്ടിക്കാർക്ക് മാലിന്യം കൊട്ടാനുള്ള ഒരു സ്ഥലമായി നമ്മുടെ മനസ്സിന് നമ്മൾ അനുവദിച്ചുകൂടാ പ്രിയമുള്ളവരെ ഒന്ന് കുറഞ്ഞു കൊടുത്താൽ ഒന്ന് ക്ഷമിച്ചു കൊടുത്താൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഏ ക്ഷമ അത് ജീവിതത്തിൻ വിജയത്തിൻ്റെ താക്കോലാണ് ജീവിത വിജയത്തിൽ നിങ്ങൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാവട്ടെ കച്ചവടക്കാരനാണോ ക്ഷമ നിർബന്ധമാണ് ചില ആൾക്കാർ കയറി വരും ഏ എന്തെന്തങ്ങനെ അതെന്തെങ്ങനെ ഏ മിണ്ടോതെ നിൽക്കുക കാരണം ഏറ്റവും നല്ല പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ആത്മവിശ്വാസമുള്ള കച്ചവടക്കാരനെ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും അവിടെത്ര വിലയില്ലല്ലോ ഇവിടെ എത്രല്ലോ ഉള്ളു മിണ്ട കാരണം നമുക്ക് ഇയാൾ ഇനിയും വരണം അപ്പോൾ അതുകൊണ്ട് ക്ഷമയോടെ ആൾ പറയുന്നതൊക്കെ കേട്ട് പോവുക ഏ നമ്മളതിന് അനുസരിച്ച് പ്രതികരിക്കാൻ എന്നാലോ ആൾ പിന്നെ നമ്മളെ കടയ്ക്കൂരില്ല ആൾ വരുന്ന വരില്ല എന്ന് മാത്രമല്ല അയാൾ അയാൾക്ക് കൊണ്ട് മുടക്കാൻ പറ്റുന്ന ആൾക്കാരെ മുഴുവൻ മുടക്കും മാത്രമല്ല അത് നമ്മുടെ മനസ്സിൻ്റെ വിഷയം മാനസിക ആരോഗ്യം ഇതിൽ വലിയ വിഷയമാണ് ഒരു അധ്യാപകനാണോ നിങ്ങൾ വിചാരിക്കുന്ന രൂപത്തിൽ വിദ്യാർത്ഥികൾ പ്രവർത്തിച്ചോളന്നില്ല നല്ലോണം ക്ഷമ വേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ഒരു വിഷയം വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് ആയി കിട്ടാൻ കുറച്ച് പാടാണ് നല്ല ക്ഷമയോടെ കൈകാര്യം ചെയ്താൽ മാത്രമേ ഒരു കുടുംബിനിയാണോ നല്ല ക്ഷമ വേണം അല്ലെങ്കിൽ കഴിയൂല അതുപോലെ ഒരു കുടുംബനാഥനാണോ നല്ല ക്ഷമ വേണം ഭാര്യ മക്കൾ ഇവരൊക്കെ ചിലപ്പോഴൊക്കെ തലക്ക് ഭ്രാന്തി പിടിപ്പിക്കുന്നു എന്ന് ചില ആൾക്കാർ പറയും ഒരിക്കലും അങ്ങനെ ആവേണ്ട ആവശ്യമില്ല കാരണം നമുക്കറിയാം നമ്മൾ നമ്മുടെ ബാധ്യത നിർവഹിക്കുകയാണ് ഈ ബാധ്യത നിർവഹിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ മറ്റുള്ളവരുടെ ഭാഗം ക്ലിയർ ചെയ്യേണ്ടത് അവരാണ് അത് അവരത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ മനസ് മാനസിക സുഖത്തെ കളയുന്നതിന്തിനാണ് ഇപ്പോഴുമുള്ളവർ ഈ ക്യാൻസറൊക്കെ എങ്ങനെ ഉണ്ടാവണം നിങ്ങൾ വിചാരം ക്യാൻസറൊക്കെ മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അഥവാ ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഒരു ആരോഗ്യ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് എന്താ എല്ലാ രോഗങ്ങളും മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നത് മനസ്സിൽ നമ്മൾ സ്ട്രെസ്സ് കൊണ്ട് നടക്കുക ഒരാൾ മറ്റൊരാളോടുള്ള വൈരാഗ്യം കൊണ്ട് ഇങ്ങനെ നടക്കണം എന്നൊക്കെ അവിടെ രണ്ട് ഹോർമോൺ അയാൾ ശരീരം ഉൽപ്പാദിപ്പിക്കും ഒന്ന് അഡ്രിനൽ ഗ്ലാൻഡ് അഡ്രിനാലിൻ ഉൽ ഉൽപ്പാദിപ്പിക്കും അതുപോലെ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കും ഇത് രണ്ടും സ്ട്രെസ്സ് ഹോർമോണാണ് ഈ സ്ട്രെസ്സ് ഹോർമോണ് അവിടെ ഇങ്ങനെ വർക്ക് ചെയ്യും നമ്മളെ ഇമ്മ്യൂണൈസേഷൻ പവർ കൂട്ടും കുറക്കും അങ്ങനെ ഈ സെഡിമെൻറ്റേഷൻ ഒന്ന് നെഗറ്റീവ് എനർജി കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട് നമ്മൾ ക്യാൻസർ രോഗികളായി മാറും ഇപ്പോൾ ക്യാൻസർ രോഗികൾക്ക് ഒരു സൈക്കോ തെറാപ്പി ഉണ്ട് ഫോർഗീവിങ് തെറാപ്പി അവരവരുടെ മനസ്സിൽ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ അവരുടെ ജീവിതകാലത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുക വിട്ടുകൊടുക്കുന്നു മാപ്പ് നൽകുന്നു ഞാൻ നിനക്കുന്ന മാപ്പ് നൽകിയിരിക്കുന്നു എന്നിങ്ങനെ പറയാം ഇത് ക്യാൻസർ രോഗികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു തെറാപ്പിയാണെങ്കിൽ എന്തിനെ നമ്മൾ ക്യാൻസർ വന്നിട്ട് ഇത്തരം പരിപാടിക്ക് പോകണം ആദ്യം തന്നെ അതാണ് ചെയ്ത് കൊടുത്തുകൂടെ നമുക്ക് എല്ലാവരും നമ്മളോട് എല്ലാവരും ക്ഷമിക്കണം പഠിച്ചോ നമുക്ക് പുറത്ത് തരണം ഏ അതുപോലെ നമ്മുടെ ഭാഗത്ത് എന്ത് പഴവ് സംഭവിച്ചാലും എല്ലാവരും പുറത്തു പക്ഷെ നമ്മൾ ആർക്കും പുറത്ത് കൊടുക്കില്ല ഈ കോലത്തിലങ്ങനെ ശരിയാവുക അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം കുറവുകളുണ്ട് എന്നിട്ട് അള്ളാഹു അത് പുറത്തു തരുന്നു അല്ലെങ്കിൽ പുറത്തു തരണമെന്ന് നാം ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മുടെ സഹജീവികളിൽ നിന്ന് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചെറിയൊരു തെറ്റുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ നമ്മളത് പൊറുക്കാനോ ക്ഷമിക്കാനോ തയ്യാറില്ല അത് നമ്മൾ സ്ട്രെസ്സായിട്ട് കൊണ്ടു നടക്കുകയാണ് ആ കൊണ്ടു നടക്കുക വഴി നമ്മുടെ മാനസിക ആരോഗ്യം നമ്മിൽ നിന്ന് പോയി പോവുകയാണ് പ്രിയമുള്ളവരെ മൂന്ന് തരത്തിലാണ് ഇസ്ലാമിക ക്ഷമ ഇസ്ലാം ക്ഷമയെ പഠിപ്പിക്കുന്നത് മൂന്ന് തരത്തിലാണ് നമ്പർ വൺ അസബു അലത്താ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ല ക്ഷമമാണ് ഒരാളിൽ പറഞ്ഞു നിസ്കരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ ആ എടുക്കുന്ന കാര്യം ആലോചിച്ചുകൂടാം ഒതുല്ലാതെ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അങ്ങ് ശുദ്ധി വരുത്തണം അതിന് നമ്മൾ ക്ഷമിക്കണം അത്രയും സമയം ക്ഷമിക്കാൻ തയ്യാറാവുക തന്നെ വേണം പ്രകൃതി തന്നെ പഠിപ്പിക്കുന്നത് അതല്ലേ അല്ലേ നമ്മൾ ഇന്നിപ്പോൾ ഒരു മാവ് നട്ടാൽ ഇന്ന് വൈകിട്ട് അതിൻ്റെ പ്രതിഫലം കിട്ടും അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇതിൻ്റെ ഫലം കിട്ടുമോ ഇല്ലല്ലോ ഇന്നൊരു വിത്ത് നട്ടാൽ ഇന്ന് തന്നെ അതിൻ്റെ ഫലം കിട്ടുമോ ഇല്ല എന്നതുപോലെ പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന എല്ലാത്തിനും ഓരോ കാര്യകാരണ ബന്ധങ്ങളുണ്ട് ക്ഷമിക്കേണ്ട വിഷയങ്ങളിൽ ക്ഷമിച്ചേ മതിയാവും വൃദ്ധ ബേജാറുട്ടിയിട്ടൊന്നും കാര്യമില്ല ക്ഷമയുടെ നിർവചനം തന്നെ ഹബ് സുനെ അനിൽ ജസായി വെപ്രാളത്തെ തൊട്ട് ശരീരത്തിൻ്റെ ശരീരത്തെ പിടിച്ചു നിർത്തലാ അതിന് ആത്മാവിന് പവർ വേണം ഓരോ ചെറിയ ചെറിയ ഇറിറ്റേഷനും കൂടി നമ്മൾ പ്രതികരിക്കാനും പൊട്ടിത്തെരിക്കാനും തുടങ്ങിയാൽ ആത്മാവിൻ്റെ പവർ നഷ്ടപ്പെട്ടു പോകും പിന്നെ ഒരു വിഷയം വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പറ്റാതെയാവും വലിയ വലിയ അജാനുബാഹുക്കളായ ആൾക്കാർ അവരുടെ കുടുംബത്തിലൊരു വിഷയം വന്നാൽ അവരാകെ തളർന്നു പോകുന്നത് കാണാം കാരണം ഈ പ്രതിരോധ ശേഷി പ്രതികരണശേഷി പോസിറ്റീവ് എനർജി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ അപ്പോൾ ഒന്നാമത്തെ ക്ഷമ അസ്വഭ ഇപ്പോൾ നമ്മൾ പള്ളിയിലൊന്നും പോകണില്ല വീട്ടിലാണ് വീട്ടിൽ നോമ്പ് പുറഞ്ഞിട്ട് ഏറ്റവും ഉഷാറായിട്ട് ക്ഷീണമുണ്ടാവും ആ ക്ഷീണത്തിൽ കിടക്കാനാണ് നമുക്ക് താല്പര്യം പക്ഷേ ആ താല്പര്യത്തിന് വിരുദ്ധമായി ഇഷാഖ് ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിക്കാൻ തയ്യാറാവുമ്പോൾ അതൊരു ക്ഷമയാണ് ക്ഷമ ഇല്ലാത്തവർക്ക് നടക്കില്ല ഏ മക്കളെ കൂട്ടാൻ മക്കളെ കൂട്ടി നിസ്കരിക്കാൻ അത് ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ ഏ പിന്നെ അത്താഴത്തിന് എഴുന്നേൽക്കാൻ ക്ഷമ നോമ്പൊക്കെ എടുക്കുക പക്ഷേ അത്തായത്തിന് നീക്കാൻ വയ്യാന്നറിയും എന്താണ് ആ നാല് മണിക്ക് നാലര മണിക്ക് ഒന്ന് എഴുന്നേൽക്കാൻ നമുക്ക് നമ്മുടെ ശരീരത്തെ അനുസരിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല നമ്മുടെ എനർജിയൊക്കെ പോയിരിക്കുന്നു നമ്മൾ നമ്മൾ തിരിച്ചു കൊടുക്കണം ആ എനർജിയെ രണ്ടാമത്തെ ക്ഷമ അലൽ മസുയ മോശമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ക്ഷമയാണ് പരിശുദ്ധമായ റമ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് നമ്മുടെ വീട്ടിലൊക്കെ ഭക്ഷണമുണ്ട് അല്ലേ ഫ്രിഡ്ജിൽ ഭക്ഷണമുണ്ട് അടുക്കളയിൽ ഭക്ഷണമുണ്ട് എന്നിട്ടും നമ്മളത് കഴിക്കുന്നില്ല നമുക്ക് അനുവദിക്കപ്പെട്ട ഭാര്യ നമ്മുടെ വീട്ടിലുണ്ട് എന്നിട്ടും ഭാര്യയെ നാം ഉപയോഗപ്പെടുത്തുന്നില്ല എന്തുകൊണ്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് നിനക്ക് അനുവദിക്കപ്പെട്ടതിനെ ഉപയോഗിക്കാതിരിക്കുക വഴി അനുവദിക്കപ്പെടാത്തതിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തുകയാണ് ഇതൊക്കെ ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ നോമ്പിൻ്റെ അന്തസത്തയാണ് നാം ഉൾക്കൊള്ളേണ്ടത് അപ്പോൾ ഹലാൽ അനുവദിക്കാതിരിക്കുക വഴി ഹറാമിലേക്ക് കണ്ണു പോകാതിരിക്കാനുള്ള പരിശീലനമാണ് പരിശുദ്ധമായ റമലാൻ നമുക്ക് നൽകുന്നത് മൂന്നാമത്തെ ക്ഷമ അസബുർ അലൽ ബലാൽ വിഷമങ്ങൾ വരും പ്രയാസങ്ങൾ വരും ഏ പ്രയാസങ്ങൾ വരും വരുമ്പോൾ നമ്മൾ ക്ഷമിക്കുക തന്നെ വേണം കാരണം ഇതൊന്നും എൻ്റെ കണ്ടുറലല്ല ഒരു മുസ്ലിമിന് എന്തുമാത്രം സന്തോഷമാണ് അവനെ ക്ഷമിച്ചാൽ അള്ളാഹു പ്രതിഫലം ഇങ്ങനെ ഏറ്റി ഏറ്റി കൊടുക്കല്ലേ അല്ലേ അവൻ എന്താണെങ്കിലും സന്തോഷം ആ സമയത്ത് അവൻ ശുക്ർ ചെയ്യുന്നു അല്ലെങ്കിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടാണ് ഒന്ന് ക്ഷമയും മറ്റൊന്ന് ശുക്രാണ് ജീവിതത്തിൽ രണ്ടേ രണ്ട് അവസരങ്ങളെ ഉണ്ടാവുകയുള്ളു ഒന്ന് പ്രയാസ അവസരങ്ങൾ മറ്റൊന്ന് സന്തോഷ അവസരങ്ങൾ പ്രയാസ അവസരങ്ങളിൽ ക്ഷമിക്കുക സന്തോഷ അവസരങ്ങളിൽ ശുക്രു ചെയ്യുക ആ സന്തോഷത്തിന് ആരൊക്കെയാണോ കാരണക്കാർ അവരോടൊക്കെ നാവുകൊണ്ട് ശുക്രു ചെയ്യുക മനസ്സുകൊണ്ട് ശുക്ർ ആ ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഈ മൂന്ന് ക്ഷമ നമ്മുടെ ജീവിതത്തിൽ പുലർത്തുകയാണെങ്കിൽ നമ്മൾ ഒരു രംഗത്തും പരാജയപ്പെടേണ്ടി വരില്ല മാത്രമല്ല നമുക്ക് മാനസിക ആരോഗ്യത്തെ വളരെ നല്ല രീതിയിൽ പുഷ്ടിപ്പെടുത്താൻ നമുക്ക് കഴിയും ഇത്തരം പാഠങ്ങളിലേക്ക് ഇത്തരം അധ്യാപനങ്ങളിലേക്ക് കണ്ണ് തുറപ്പിക്കുന്ന ഒരു റമദാനായി ഈ റമദാനിനെ അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ വ്യക്തിബന്ധങ്ങൾ ക്ഷമയോടെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ ഈ റമദാൻ അതിൻ്റെ എല്ലാവിധ പുണ്യങ്ങളും അനുഭവിക്കാൻ അള്ളാഹു തിരഞ്ഞെടുക്കുന്ന സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും ദ ചെയ്യണം ഇത് കേൾക്കാൻ ഫുൾ ക്ഷമ ഉണ്ടായോ ഏ ഇത് മുഴുവൻ കേൾക്കാൻ ക്ഷമ ഉണ്ടായോ അസബറു നിസ്ഫുല്ലിമാൻ ഇൻ അള്ളാഹാബിൻ അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാകും അസലാ വൈകും വരഹമുല്ലാ വാത്ത